എല്ലാവർക്കും ഫിലിം ത്രിപ്ലസിലേക്ക് സ്വാഗതം. സിനിമ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് ലൈഗർ എന്ന് പറയുന്ന തെലുങ്ക് ചലച്ചിത്രത്തെക്കുറിച്ചാണ്. ഈ ഒരു സിനിമയിൽ വിജയ് ദേവരകൊണ്ടയാണ് മുഖ്യ റോളിലെത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു സിനിമയുടെ ഒ ടി ടി റിലീസ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെയാണ് ഇപ്പോൾ ഒ ടി ടി റിലീസ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. രണ്ടാമത്തെ ഒരു അപ്ഡേറ്റ് ബബ്ലി ബൗൺസർ എന്ന് പറയുന്ന തമിഴ് ചലച്ചിത്രത്തെക്കുറിച്ചാണ്. ഈ ഒരു സിനിമയിൽ തമന്യാണ് മുഖ്യ റോളിലെത്തിയിരിക്കുന്നത്. കൂടാതെ ഇതൊരു ഡയറക്റ്റ് ഒ ടി ടി റിലീസ് ചെയ്യപ്പെട്ട ചലച്ചിത്രം കൂടിയാണ്. ഈ ഒരു സിനിമയും ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെയാണ് റിലീസ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ മൂന്നാമത്തെ ഒരു ചലച്ചിത്രമാണ് ഡയറി എന്ന് പറയുന്ന തമിഴ് ചലച്ചിത്രം. ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ചലച്ചിത്രം കൂടിയാണ്. ഈ ഒരു സിനിമയിൽ മുഖ്യ റോളിലെത്തിയിരിക്കുന്നത് അരുൺ നിധിയാണ്. അപ്പോൾ ഈ ഒരു സിനിമയുടെ ഒ ടി ടി റൈറ്റ് സ്വന്തമാക്കിയിരിക്കുന്നത് ആഹാ വീഡിയോസാണ്. അപ്പോൾ ഈ ഒരു സിനിമക്കായി കാത്തിരിക്കുന്നവർ എത്ര പേരുണ്ട്? താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യൂ. അപ്പോൾ അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുകയാണെങ്കിൽ പൃഥ്വിരാജ് മുഖ്യ റോളിലെത്തിയൊരു ചലച്ചിത്രമാണ് തീർപ്പ് എന്ന് പറയുന്ന ചലച്ചിത്രം. തിയേറ്ററിൽ കാര്യമായൊരു നേട്ടമൊന്നും ഈ ഒരു സിനിമക്ക് നേടിയെടുക്കാൻ സാധിച്ചിരുന്നില്ല. ഒരു മിക്സ്ഡ് അഭിപ്രായമാണ് നേടിയെടുക്കാൻ സാധിച്ചിരുന്നത്. ഇപ്പോൾ ഈ ഒരു സിനിമയുടെ ഒ ടി ടി റൈറ്റ്സ് വിറ്റുപോയിരിക്കുകയാണ്. ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറാണ് ഈ ഒരു സിനിമയുടെ ഒ ടി ടി റൈറ്റ് സ്വന്തമാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സിനിമ സെപ്റ്റംബർ 30 ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ സ്ട്രീം ചെയ്യുമെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. അപ്പോൾ അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുകയാണെങ്കിൽ മേജർ എന്ന് പറയുന്ന ചലച്ചിത്രത്തെക്കുറിച്ചാണ്. ഈ ഒരു സിനിമയുടെ സാറ്റലൈറ്റ് റൈറ്റ്സ് ഇപ്പോൾ വിറ്റുപോയിട്ടുണ്ട്. സൂര്യ ടി വിയാണ് ഈ ഒരു സിനിമയുടെ സാറ്റലൈറ്റ് റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സിനിമക്കായി കാത്തിരിക്കുന്നവർ എത്ര പേരുണ്ട്? താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ